നമസ്കാരം ഞാൻ കോടികെ വി കെ ഫ്രാൻസിൽ നിന്ന് ഏഴായിരം കിലോമീറ്റർ പിന്നിട്ട് അഞ്ച് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഹരിയാനയിലെ അംബാലയിൽ എത്തിയിരിക്കുകയാണ് വ്യോമസേന എയർ മാർഷൽ ആർ കെ എസ് ബദൌരിയാണ് വിമാനങ്ങളെ സ്വീകരിച്ചത് മുപ്പത്തിയാറ് യുദ്ധവിമാനങ്ങളിൽ ആദ്യത്തെ ബാച്ചാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ബാക്കിയുള്ളവ ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിമാനങ്ങൾ കമ്മീഷൻ ചെയ്തതിന് ശേഷം ലഡാക്കിൽ വിന്യസിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം നമ്മുടെ സൈനിക ചരിത്രത്തിലെ പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാകിസ്ഥാനും ചൈനയ്ക്കും മുമ്പിൽ ഇന്ത്യയുടെ സൈനിക പ്രഹരശേഷി പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ് ഈ വിമാനങ്ങൾ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ എഫ് എഫ് എയ്റ്റീൻ റഷ്യയുടെ മിക്ടാർട്ടി ഫൈവ് എന്നിവയുമായി കിടപിടിക്കുന്നതാണ് ഈ വിമാനങ്ങൾ ഇന്ന് ലോകത്ത് റഫേൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഫ്രാൻസിലെ വ്യോമ നാവികസേനകളും ഈജിപ്തിലെയും ഖത്തറിലെയും വ്യോമസേനകളുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾ ഈ റാഫേലിനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഈ വിമാനങ്ങൾ വന്ന സമയത്തും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അതേ ചോദ്യങ്ങൾ ഉയർത്തി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വിമാനത്തിന് അഞ്ഞൂറ്റി കോടിക്ക് പകരം ആയിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപ ചെലവാക്കുന്നത് എന്തുകൊണ്ടാണ് നൂറ്റി ഇരുപത്തിയാറ് വിമാനങ്ങൾക്ക് പകരം മുപ്പത്തിയാറ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ചത് എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡിന് പകരം അനിൽ അംബാനിയുടെ പുതിയ കമ്പനിക്ക് കരാർ നൽകിയത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി റാഫേൽ കരാറിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം മിക് വിമാനങ്ങൾ തകർന്നടിയുന്നതും മിറാസ് ടു ഹൺഡ്രഡ് വിമാനങ്ങൾക്ക് പ്രായമേറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുറത്ത് നിന്ന് വിദേശത്ത് നിന്ന് പോർവിമാനങ്ങൾ വാങ്ങാൻ രണ്ടായിരത്തി ഏഴിൽ യു പി എ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രൻ അതായത് ഒരു സ്ക്വാഡ്രൻ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വിമാനങ്ങൾ ഇങ്ങനെയുള്ള മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രൺ വിമാനങ്ങളാണ് എയർഫോഴ്സിൽ ഉള്ളത് ഇത് നാൽപ്പത്തിയഞ്ചെങ്കിലും ആക്കി ഉയർത്തണമെന്നാണ് എയർഫോഴ്സിന്റെ ആവശ്യം അതനുസരിച്ചുകൊണ്ടാണ് ഏഴ് സ്ക്വാഡൺ അതായത് നൂറ്റി ഇരുപത്തിയാറ് വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുന്നതും ആഗോള ടെൻഡർ ക്ഷണിക്കുന്നതും അമേരിക്കയിലെ ലോക്ക് ഹീഡ് മാർട്ട് ബോയിങ് റഷ്യയുടെ മിഗ് എയ്റ്റീൻ സ്വീഡനിലെ സാബ്ഗ്രിപ്പൻ യൂറോ ഫൈറ്റർ ടൈഫോൺ ഫ്രാൻസിലെ ദസോൾട്ട് തുടങ്ങിയ കമ്പനികൾ ടെൻഡർ നൽകുകയും കുറഞ്ഞ ടെൻഡർ നൽകിയ ഡെസോൾട്ടിന് കരാർ നൽകുകയുമാണ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കരാറിൽ ഒപ്പുവെച്ചു അതനുസരിച്ചുകൊണ്ട് പതിനെട്ട് വിമാനങ്ങൾ കമ്പനി പൂർണമായും നിർമ്മിച്ച് നൽകുക ബാക്കിയുള്ള നൂറ്റിയെട്ട് വിമാനങ്ങൾ ബാംഗ്ലൂരിലെ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡുമായി ചേർന്ന് സംയുക്തമായി നിർമ്മിച്ചു നൽകുക വിമാന നിർമ്മാണത്തിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുക എന്നതായിരുന്നു കരാർ ആയിരത്തി ഇരുപത് കോടി ഡോളറിന്റേതായിരുന്നു കരാർ ഏകദേശം അൻപത്തിനാലായിരം കോടി രൂപ പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ എച്ച് എല്ലും ഡെസോൾട്ടും വർക്ക് ഷെയർ കരാറിൽ ഒപ്പിടുകയും ചെയ്തു പിന്നീട് മോഡി സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കരാർ തകിടം മറിയുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പുതിയ കരാർ നിലവിൽ വന്നു അതനുസരിച്ചുകൊണ്ട് സാങ്കേതികവിദ്യ കൈമാറ്റമില്ലാതെ വെറും മുപ്പത്തിയാറ് വിമാനങ്ങൾ ഇരുപത്തിയെട്ട് സിംഗിൾ സീറ്റുള്ള വിമാനങ്ങളും എട്ട് ഡബിൾ സീറ്റുള്ള വിമാനങ്ങളും പിന്നീട് പത്ത് ദിവസത്തിന് ശേഷം ദസോൾട്ട് അനിൽ അംബാനിയുടെ പുതിയ കമ്പനിയായ ഡിഫൻസ് ലിമിറ്റഡുമായിട്ട് കൂട്ടു സംരംഭത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു അതായത് യു പി ഐയുടെ കാലത്തുണ്ടായിരുന്ന വിലയേക്കാൾ ഒരു വിമാനത്തിന് അതിന്റെ മൂന്ന് ഇരട്ടിയോളം വിലയാണ് ഈ പുതിയ കരാറിലുള്ളത് ഖജരാവിന് ഇത്രയും വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ മോഡി സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും അത് രാജ്യസ്നേഹമോ വ്യോമസേനയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കലോ അല്ല മറിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പത്താം തീയതി മോഡി ഫ്രാൻസ് സന്ദർശിച്ചപ്പോൾ മോഡിയുടെ കൂടെ അനുഗമിച്ച ആളുകളുടെ പട്ടിക നോക്കിയാൽ നമുക്കത് മനസ്സിലാകും അതിൽ ഒന്നാമനായിരുന്നു അനിൽ അംബാനി ദസോൾട്ടിന് എച്ച് എ എല്ലുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ കമ്പനിയുമായി ഇടപാടുണ്ടാക്കുന്നതിന് വേണ്ടി ചരട് വലിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം മോഡിക്കൊപ്പം ഫ്രാൻസിൽ എത്തിയത് അനിൽ അംബാനിയുടെ കമ്പനിയെ പങ്കാളിയാക്കണമെന്ന് നിർദ്ദേശിച്ചത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് എന്ന് ഫ്രാൻസിന്റെ മുൻ പ്രസിഡന്റ് ഫ്രാൻസോ ഒലാദ് പറയുകയും അദ്ദേഹം അതിൽ ഇന്നും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു പാശ്ചാത്യ കമ്പനികൾ ഇന്ത്യ ഇപ്പോഴും കൊളോണിയൽ കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത് സാങ്കേതികവിദ്യ കൈമാറ്റം സാധ്യമായാൽ ഈ രംഗത്ത് പരിചയമുള്ള എച്ച് എൽ പോലുള്ള കമ്പനി വലിയ കമ്പനിയായി മാറുകയും അത് പാശ്ചാത്യ കമ്പനികൾക്ക് ഭീഷണിയാകുകയും ചെയ്യും എന്നാൽ അനിൽ അംബാനിയുടെ ഒരു പരിചയമില്ലാത്ത കമ്പനിയോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എങ്കിൽ പാശ്ചാത്യ കമ്പനികൾക്ക് യാതൊരു ഭീഷണിയും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും ഈ വിഷയത്തിൽ കോർപ്പറേറ്റുകളുടെ ഇഷ്ടത്തോനായ മോഡി അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്